ഇന്ന് നമ്മളുള്ളത് ആദി മൂവിയിലെ പ്രണവ് മോഹൻലാലിൻ്റെ ഫൈറ്റ് സീൻ എടുത്ത ഒരു ലൊക്കേഷനിലാണ് ഉള്ളത്. കൊല്ലം പുനലൂരിനടുത്ത് 13-ാം കണ്ണറ പാലം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു മഴക്കാലത്താണ് ഞാനിവിടെ എത്തിയത്. സിനിമയും സിനിമയുടെ ലൊക്കേഷനും എന്നും പ്രിയപ്പെട്ടതാണ് എനിക്ക്. നിങ്ങളിൽ പലർക്കും അങ്ങനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാള സിനിമയിലും ഒട്ടനവധി മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലും ഈ ഒരു ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും ഇവിടെ പോകണം എന്ന് ആഗ്രഹിച്ച ഒരു ലൊക്കേഷനാണ്. അന്ന് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, ബട്ട് ഇപ്പോഴാണ് എനിക്ക് ഇതിനേക്ക് സമയം കിട്ടിയത്. കൊല്ലം ചെങ്കോട്ടെ റെയിൽവേ പാതയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാലത്തിന് മനോഹാരിത പകർന്നുകൊണ്ട് താഴെക്കൂടെ ഒരു പുഴയൊഴുകി പോകുന്നുണ്ട്. കഴുത്തുരുട്ടി പുഴയാണ് ഇതിന് മുൻവശത്തായിട്ട് ഒഴുകുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു മുടിച്ചെങ്കിലും ഇതുപോലുള്ള പല പല നിർമ്മിതികൾ നമുക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത്. മുകളിലൂടെ കടന്നു പോകുന്നത് കൊല്ലം ചെങ്കോട്ടെ റെയിൽവേ ലൈനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ കാണാം. മുകളിലോട്ട് കയറാനായിട്ട് സൈഡിൽ ചെറിയൊരു പടിക്കെട്ടുണ്ട്. മഴ പെയ്ത് നന്നായിട്ട് തെന്നിക്കിടക്കുകയാണ്. കുന്നും മലയും സ്റ്റെപ്പുകളൊക്കെ എന്തോരം കണ്ടാന്നും പറഞ്ഞിട്ട് ഞാനങ്ങനെ അതിസാഹസ്യമായി വലിഞ്ഞതിൻ്റെ മുകളിൽ കയറി. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ പകച്ചുപോയി. നിരവധി ഹിന്ദി തമിഴ് ചിത്രങ്ങളിൽ ഞാൻ കണ്ടിരിക്കുന്ന അതേ ഒരു പാട്ട് ലൊക്കേഷൻ. ഇതിലെ വളവ് തിരിഞ്ഞു വരുന്ന ഒരു ട്രെയിൻ മിക്ക സോങ്ങുകളിലും കാണാമായിരുന്നു. ഇപ്പോൾ കാണുന്നത് ആദി മൂവിയിലെ ഒരു സീനാണ്. പണ്ട് തൊട്ടേ സിനിമ ഒരു ലഹരിയാണ്. അതുകൊണ്ട് ലൊക്കേഷൻ കാണുന്നതും ഒരു പ്രത്യേക സുഖമുള്ള ഒരു കാഴ്ചയാണ്. അതിനേക്കാൾ എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യം, 120 വർഷങ്ങൾക്ക് മുമ്പ് ടെക്നോളജി ഒന്നും ഇത്രയും അഡ്വാൻസ് അല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള 5-ഉം 6-ഉം തുരങ്കങ്ങൾ നിർമ്മിച്ച് ഇതിലെ ഒരു റെയിൽപാത രൂപീകരിച്ച ഒരു സംവിധാനത്തെയാണ്. എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. സിനിമയിലെ ഈ ഒരു സീൻ കാണുമ്പോൾ ശ്വാസം അടക്കിയിട്ട് അല്ലാതെ നമുക്കിത് കാണാൻ പറ്റില്ല. ആ ഒരു തുരങ്കത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ സിനിമയിലും മറ്റ് പാട്ടുകളിലുമായിട്ട് എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ വച്ച് എടുത്തിരിക്കുന്നത്. കുറേ സിനിമയുടെ ഫൈറ്റ് സീൻ ഞാൻ ഇവിടെ വച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ശരിക്കും പേടി വരുന്ന ഒരു കാഴ്ചയാണ്. മൊത്തം ഇരുട്ടാണ്. ദൂരെ അങ്ങ് ചെറുതായിട്ടൊരു വെളിച്ചം കാണാം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്ര കഠിനമായ രീതിയിലായിരിക്കാം ഈ ഒരു ഗുഹ നിർമ്മിച്ചിട്ടുണ്ടാവുക. അകത്തേക്ക് കയറും തോറും ഇരുട്ടിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരികയാണ്. ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. ഇനി വവ്വാലോ മറ്റ് ജീവികളോ വല്ലോ ഉണ്ടോ തന്നെ സംശയമാണ് ഇവിടെ. ഒറ്റനോട്ടത്തിൽ പ്രേതത്തെ പോലെ തോന്നിക്കുന്ന ഒരു രൂപം ദൂരെ നിന്ന് നടന്നു നടന്നു വരുന്നു. ഈ സീൻ ശരിക്കും ഇതിൻ്റെ ഉൾവശം ഒന്നുമല്ല. ഇത് CGI ചെയ്തതാണ്. ഗ്രാഫിക്കലായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഭാഗമാണിത്. വളരെ ആർട്ടിഫിഷ്യലായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ സിനിമയുടെ റിവ്യൂ ഒന്നും അല്ലല്ലോ പറയുന്നത്. ഇതിനേക്ക് പുറത്തോട്ട് നടന്നിട്ട് കുറച്ച് കാഴ്ചകൾ കാണാമെന്നും പറഞ്ഞിറങ്ങി. സംസാരം ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പോഴത്തെ ബ്ലോഗർമാരെ പോലെ വളവള സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. കൂടുതലും എൻ്റെ യാത്രകൾ ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്ക് ആഹാരം കഴിക്കാനും ഒറ്റയ്ക്ക് പാട്ട് കേൾക്കാനും ഒറ്റയ്ക്ക് സിനിമ കാണാനും ആണ് എനിക്ക് താല്പര്യം. റിയലി ഐ എൻജോയിങ് മൈ ഓൺ കമ്പനി എന്നൊരു സ്റ്റാറ്റസ് പറയാനാണ് എനിക്ക് താല്പര്യം. പ്രായം കൂടി വരും തോറും കാഴ്ചപ്പാടും മാറിക്കൊണ്ടേയിരിക്കുന്നു.
സൗഹൃദങ്ങളിൽ പലതും നിലനിർത്താൻ പോലും പറ്റുന്നില്ല. എന്തിനു പറയണം, ചില സമയത്ത് എന്നെ തന്നെ എടുത്ത് എനിക്ക് കിണറ്റിയിടാൻ തോന്നാറുണ്ട്. ദിവസേന ഉള്ള ഓഫീസ് ജീവിതം മടുക്കുമ്പോൾ മാസത്തിൽ ഒരു 5-6 ദിവസം ലീവ് എടുത്തിട്ട് കേരളം ഫുള്ളൊന്ന് കറങ്ങി വരും. അത് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യും. അല്ലാതെ എനിക്ക് ഡെയിലി കണ്ടന്റ് ഇടണം എന്നൊരു ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഞാനിടുന്ന വീഡിയോ 3-4 പേരെ കാണുന്നുള്ളെങ്കിലും ഞാനിത് തുടർന്ന് തന്നെ പോകും. ഒന്നും കൊണ്ടല്ല, യൂട്യൂബ് ഒരു പാഷനായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ പറഞ്ഞങ്ങ് കൂടിപ്പോയി. എൻ്റെ കാര്യമല്ലല്ലോ പറഞ്ഞത്, ഞാൻ ഈ റെയിൽവേ പാലത്തിൻ്റെ കഥയല്ലേ പറഞ്ഞത്. 1900 ഈ ഒരു റെയിൽവേ പാതയുടെ നിർമ്മാണം തുടങ്ങിയത്. അന്നത്തെ നാട്ടുരാജ്യമായിരുന്ന തിരുവിതാംകൂറിൻ്റെ രാജാവായിരുന്ന ഉത്രം തിരുനാളും ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ വ്യവസ്ഥയിലാണ് ഈ ഒരു പാലം നിർമ്മിക്കാൻ തുടങ്ങിയത്. പണ്ടത്തെ രസകരമായിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. റോഡിൽ നിന്ന് ഏകദേശം 100 അടിയോളം പൊക്കമുണ്ട്. എന്നിട്ടും ഒരു പേടിയുമില്ലാതെ അവർ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നു. രാജാവുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയെങ്കിലും ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ വന വിഭവങ്ങൾ അടിച്ചുകൊണ്ട് പോവുക എന്നതായിരുന്നു. കാട്ടാനയുടെ കൊമ്പ് തൊട്ട് പുലിയുടെ നഖവും പല്ലും തോലും ഉൾപ്പെടെ എല്ലാം അവരോട് നിന്ന് കടത്തിക്കൊണ്ടു പോയിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾക്കായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയം. ഇവിടുത്തെ വിലമതിക്കാനാവാത്ത വനസമ്പത്ത് കണ്ടിട്ട് തന്നെയാണ് 500-600 വർഷക്കാലം ഇന്ത്യയെ അവരൊരു കോളനിയായിട്ട് ഭരിച്ചുകൊണ്ട് പോന്നിരുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടിരിക്കേണ്ട മറ്റൊരു ഡെസ്റ്റിനേഷനാണ് പാലരുവി വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്ററേ ഇങ്ങോട്ടുള്ളൂ. നിരവധി സിനിമയിൽ പാട്ടിൻ്റെ സീൻസൊക്കെ ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കാണാൻ മനോഹരമായിട്ടുള്ളൊരു ഇടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിനു ചുറ്റും നിബിഡമായ വനമാണ്. പണ്ട് രാജാക്കന്മാർ ഇവിടെ നായാട്ടിന് വന്നിരുന്നു. അപ്പോൾ ഇവിടെയാണ് വിശ്രമിച്ചിരുന്നത്. താഴെ നിന്ന് നോക്കിയാൽ മേഘക്കൂട്ടങ്ങൾ വരിവരിയായി താഴേക്ക് ഒഴുകി വരും പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പാലരുവി വെള്ളച്ചാട്ടം എന്ന് വിളിക്കുന്നത്. അപ്പോൾ വീഡിയോ ഞാൻ ഇനി കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സപ്പോർട്ട് ചെയ്യുക.